അങ്ങനെ കേരളത്തെ കടുത്തി അരിച്ചുകൊണ്ടിരുന്ന ഭരണകൂടമാണോ നരേന്ദ്രമോദിയുടെ? അല്ല, കേരളത്തിലെ സർക്കാർ ദുരന്തം വിറ്റ് തിന്നുന്ന സർക്കാരാണ്. അതായത് ഒരു സംശയം വേണ്ട, ഇവിടെ ഓക്കി ഉണ്ടായ സമയത്ത് ആ ഓക്കി ഫണ്ട് കടലോരമില്ലാത്ത ഇടുക്കിക്ക് ചെലവാക്കി എന്ന് കള്ളക്കണക്കുണ്ടാക്കിയ സർക്കാരാണ്. ഓക്കി ഫണ്ട് അല്ല, അങ്ങ് പറയുന്ന സമയത്ത് നിങ്ങളുടെ സമയത്ത് നിങ്ങൾ കണ്ടിച്ചോ? നിങ്ങളുടെ സമയത്ത് നിങ്ങൾ കണ്ടിച്ചോ? ഫണ്ട് ഉപയോഗിച്ച് ഹെലികോപ്റ്റർ പിണറായി വിജയൻ. ശ്രീ കെ വി അബ്ദുൽ ഖാദറിന് മറുപടി പറയാൻ അറിയാമല്ലോ. ശ്രീ കെ വി അബ്ദുൽ ഖാദറിന് മറുപടി പറയാൻ അറിയാം. നിങ്ങൾ അദ്ദേഹത്തെ ചെറുതായി കാണരുത്. ശ്രീ കെ വി അബ്ദുൽ ഖാദറിനെ ചെറുതായി കാണരുത്. അദ്ദേഹത്തിന് മറുപടി പറയാൻ അറിയാം. അദ്ദേഹത്തെ ചെറുതായി കാണരുത്. അദ്ദേഹം മറുപടി പറയാം. അനുഷേ, ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. 2018 പ്രളയമുണ്ടായ സമയത്ത് 10,000 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ലഭിച്ചത്. 10,000 കോടി രൂപ, അതിൽ 4,500 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്ത പണമാണ്. ഈ ചേലക്കരയിൽ, ഈ ചേലക്കര നിയോജക മണ്ഡലത്തിൽ, ദേശമണ്ഡലത്ത് ഒരു പട്ടികജാതി കോളനി പൂർണ്ണമായി ഉരുൾപൊട്ടലിൽ നശിച്ചു. ഒരു പട്ടികജാതി കോളനി, 5 പേര് മരിച്ചു, 21 കുടുംബം തകർന്നു, ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു. ദയവ് ചെയ്ത് ശാന്തരാകൂ. പ്ലീസ്, നമ്മളിത് ചർച്ചയാണ്. നിങ്ങളൊക്കെ നാട്ടുകാരാണ്. നാളെയും കാണേണ്ടവരാണ്. നാട്ടുകാരാണ്. നേതാക്കൾ മറുപടി പറഞ്ഞു. പ്ലീസ് ചേട്ടാ, നിങ്ങൾ വാക്കുകൾ കൊണ്ട് മതി ആവേശം. നിങ്ങളൊക്കെ നാട്ടുകാരല്ലേ? നിങ്ങൾ ശാന്തരാകൂ. നാട്ടുകാരല്ലേ ചേട്ടാ? പ്ലീസ്, നിങ്ങളൊക്കെ നാട്ടുകാരല്ലേ? ഇലക്ഷൻ ഇന്നലെ വന്നു, ഇന്ന് വന്നു, നാളെ പോവും. ഇലക്ഷൻ കഴിയും. നിങ്ങളൊക്കെ നാളെയും കാണേണ്ടവരാണ്. നാളെയും ഒന്നിച്ച് ജീവിക്കേണ്ടവരും ഒന്നിച്ച് കാണേണ്ടവരുമാണ്. അതുകൊണ്ട് എല്ലാരോടും അഭ്യർത്ഥനയാണ്, ശാന്തരാവുക. വാക്കുകൾ കൊണ്ട് നമുക്ക് സംവദിക്കാം. വേദിയിൽ നിൽക്കുന്ന 3 നേതാക്കൾക്കും അതിന് മറുപടി പറയാനുള്ള കരുത്തുണ്ട്. സദസ്സിലിരിക്കുന്നവർ ദയവ് ചെയ്ത് പരസ്പരം മറന്ന് പോരടിക്കരുത്. ചെറിയ ഇടവേളയാണ്, തിരിച്ചു വരാം.